ഫൈസാബാദ് ജില്ലയിലുള്ള അയോധ്യയിൽ നിന്ന് കേരളത്തിലേക്കുള്ള രാഷ്ട്രീയ ദൂരം കുറയുന്നില്ല എന്നതാണ് കേരളം രാഷ്ട്രീയമായി വിജയം നേടുന്നുവെന്ന് പറയാനുള്ള കാരണം. തീർച്ചയായും അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ അയോധ്യയെ രാഷ്ട്രീയ വിഷയമാക്കി ജനങ്ങളിടയിൽ വിഭാഗീയത വളർത്തുവാൻ ശ്രമിച്ചവർ ആവർത്തിച്ച് പരാജയപ്പെടുന്നു. വീണ്ടും അയോധ്യ വിഷയം സുപ്രീംകോടതിയുടെ ഇന്നത്തെ ഇടപെടലിലൂടെ ജനങ്ങളിടയിൽ ഒരിക്കൽ കൂടി ചർച്ചയ്ക്ക് അവസരമൊരുക്കിയിരിക്കുകയാണ്. നമുക്കൊക്കെ ഓർമ്മയുണ്ടാകും, ബാബറി മസ്ജിദ് 16-ാം നൂറ്റാണ്ടിൽ ശ്രീ ബാബർ പണിഞ്ഞ ഒരു ദേവാലയം. ആ ദേവാലയത്തിൽ 1949 ഡിസംബർ 22-ാം തീയതി രാത്രിയിൽ ശ്രീരാമൻ്റെ പ്രതിഷ്ഠ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ പ്രത്യക്ഷപ്പെടുകയും ആ വിഷയം അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നെഹ്റുവിൻ്റെ മുമ്പിൽ എത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം അനധികൃതമായി സ്ഥാപിച്ച ശ്രീരാമൻ്റെ പ്രതിമ എടുത്തുമാറ്റി അത് സരയൂ നദിയിൽ ഒഴുക്കൂ എന്ന നിർദ്ദേശം കൊടുക്കുകയുണ്ട്. എന്നാൽ അന്നത്തെ ഫൈസാബാദ് ജില്ലാ മജിസ്ട്രേറ്റും മലയാളിയുമായിരുന്ന കെ നായർ എന്ന ആലപ്പുഴക്കാരൻ അങ്ങനെ ശ്രീരാമൻ്റെ പ്രതിമ എടുത്തുമാറ്റുന്നത് അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കും, അതുകൊണ്ടത് വർഗീയ കലാപങ്ങൾക്കിടയുണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത് എടുത്തുമാറ്റാൻ മടിക്കുകയും, എന്നാൽ പിൽക്കാലത്ത് ശ്രീ കെ നായർ ജനസംഘത്തിൻ്റെ, ഇന്നത്തെ BJP മുൻകാല രാഷ്ട്രീയ രൂപമായ ജനസംഘത്തിൻ്റെ പാർലമെൻ്റ് അംഗമായി 4-ാം പാർലമെൻറ്റിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അപ്പോൾ അയോധ്യയുടെ തർക്ക പ്രശ്നത്തിൽ മലയാളിയുടെ പങ്ക് ഇപ്പോഴും മറക്കുവാൻ കഴിയാത്ത തരത്തിൽ നിലനിൽക്കുന്നു. ഇനിയും ഇന്നുണ്ടായ സംഭവങ്ങൾ, സുപ്രീംകോടതിയുടെ മുന്നിൽ ഏറെ നാളുകളായി എത്തിയ ഒരു കേസ്, അതിനു മുമ്പ് അലഹബാദ് ഹൈക്കോടതി ഒരു തീരുമാനമെടുത്തിരുന്നു. തീരുമാനം ഇതാണ്, അയോധ്യയിലേക്ക്, ഇല്ലെങ്കിൽ നാം മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന ഫൈസാബാദിലെ വഖഫ് ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള ബാബറി മസ്ജിദിലെ 2.77 ഏക്കർ ഭൂമി മൂന്നിലൊന്നായി ഭാഗിച്ച് ഒരു ഭാഗം ബാബറി മസ്ജിദ് കൈകാര്യം ചെയ്തിരുന്ന വഖഫ് ബോർഡിന് നൽകുക, മറ്റൊരു മൂന്നിലൊന്ന് ഭാഗം ശ്രീരാമൻ ജനിച്ചുവെന്ന് കരുതുന്ന സ്ഥലം വിശ്വഹിന്ദു പരിഷത്ത് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനത്തിന് കൊടുക്കുക, മറ്റൊരു മൂന്നിലൊന്ന് ഭാഗം നിർമോഹി വാഹിനി എന്ന് പറയുന്ന മറ്റൊരു ഹൈന്ദവ സംഘടനകൾ നിയന്ത്രിക്കുന്ന സംഘടനയ്ക്ക് കൊടുക്കുക. അപ്പോൾ ഒരു തർക്കഭൂമി, അതും ഇങ്ങനെ ഒരു കാലത്ത് ഏകപക്ഷീയമായി വഖഫ് ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു തർക്കഭൂമി, ഒരു പ്രശ്നമുണ്ടായതിനു ശേഷം ബലപ്രയോഗത്തിലൂടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷണം നൽകുന്ന ഒരു ദേവാലയം, പള്ളി സമുച്ചയം തകർക്കപ്പെട്ടതിന് ശേഷം കോടതി എടുത്ത തീരുമാനം അത് മൂന്നിലൊന്നായി വിഭജിച്ച് മൂന്നിലൊന്ന് ഭാഗം പഴയ ഉടമസ്ഥർക്ക് കൊടുക്കുകയും മറ്റ് രണ്ട് ഭാഗങ്ങൾ പുറത്തുള്ള തർക്കമുന്നയിച്ചവർക്ക് കൊടുക്കുകയും ചെയ്യുകയെന്നായിരുന്നു. കേസ് അവിടെ തീർന്നില്ല, കേസ് സുപ്രീംകോടതിയിലേക്ക് വന്നു. സുപ്രീംകോടതിയിലേക്ക് കേസ് വേണ്ട സമയത്ത് കേൾക്കുകയോ അതിന് കൃത്യമായ തീരുമാനമുണ്ടാകുവാനോ സുപ്രീംകോടതി മടിച്ചു നിന്നപ്പോൾ ഇത് ചർച്ചയിലൂടെ പരിഹരിക്കാം എന്ന ചില വാദങ്ങൾ ഉയർന്നു വന്നു. അതിൻ്റെ ഭാഗമായി 1992 ചില ചർച്ചകൾ നടന്നു, 2003 ചർച്ചയുണ്ടായി, 2017 ചർച്ചയുണ്ടായി. ഇതാ 4-ാം വട്ട ഒത്തുതീർപ്പ് ചർച്ച നടക്കുകയാണ്. ഇതിനു മുമ്പുണ്ടായ ചർച്ചകളുടെ പൊതുവായ സമീപനം ചർച്ചകൾക്ക് വിധേയമാക്കാതെ ഏകപക്ഷീയമായി അയോധ്യ ശ്രീരാമൻ്റെ ജന്മഭൂമിയാണ്, അത് സീതയും ശ്രീരാമനും ജീവിച്ചു വളർന്ന ഭൂമിയാണ്, അതുകൊണ്ട് അതിൽ തർക്കമുയർത്താതെ വഖഫ് ബോർഡുകാർ ആ നാട്ടിലെ ഫൈസാബാദിലെ മുസ്ലിം വിശ്വാസികൾ ആ പ്രദേശം ഏകപക്ഷീയമായി ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമെന്ന് അവകാശപ്പെടുന്നവർക്ക് കൈമാറണമെന്നാണ് പറഞ്ഞത്. ഏറ്റവും അവസാനം നടന്ന ചർച്ചയിൽ പ്രധാനമായി പങ്കെടുത്ത ഒത്തുതീർപ്പ് ചർച്ചയുടെ പ്രതിനിധി കാഞ്ചി കാമകോടി അധിപനായിരുന്നു. ശ്രീ കാഞ്ചി കാമകോടി അധിപൻ പറഞ്ഞ നിർദ്ദേശം വളരെ രസകരമാണ്. അദ്ദേഹം പറഞ്ഞത് അയോധ്യ മാത്രമല്ല മധുരയിലും കാശിയിലുമുള്ള പള്ളികൾ കൂടി മുസ്ലിമുകൾ സന്തോഷത്തോടെ ഹിന്ദുക്കൾക്ക് കൈമാറി ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ്. അപ്പോൾ ഇതിനു മുമ്പ് നടന്ന ചർച്ചകളൊക്കെ തന്നെ ഇത്തരം
പലപ്പോഴും വിശ്വാസികളുടെ വിശ്വാസത്തെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഒരുപക്ഷെ ഏകപക്ഷീയമായി ഹൈന്ദവ മത മൗലികവാദികളുടെ അവകാശവാദങ്ങളെ അംഗീകരിക്കുന്ന തരത്തിലായിരുന്നു. ഏറ്റവും അവസാനം നോക്കൂ, സുപ്രീം കോടതി പറയുന്നു, ഇത് മറ്റൊരു തരത്തിൽ കോടതിക്ക് മുന്നിൽ പരിഹരിക്കുന്നതിന് പകരം നിങ്ങൾ ഒത്തുതീർപ്പ് ചർച്ചകളിലൂടെ പരിഹരിക്കാം. ഈ ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് സുപ്രീം കോടതി മൂന്ന് പേരുടെ പേരുകളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒന്ന്, സുപ്രീം കോടതിയുടെ ജഡ്ജായിരുന്ന ശ്രീ എഫ് എം ഖലീഫുള്ള. മറ്റു രണ്ട് പേർ, ഒന്ന് ശ്രീ രവിശങ്കർ എന്നറിയപ്പെടുന്ന ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ പ്രതിനിധി, മറ്റൊരാൾ പ്രമുഖ വക്കീലായ മദ്രാസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശ്രീറാം പഞ്ചു. ഇതിൽ സ്വാഭാവികമായി സുപ്രീം കോടതിയുടെ മുൻ ജസ്റ്റിസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നമ്മുടെ മുന്നിലില്ല. തീർച്ചയായും ഒരു ജഡ്ജ് എന്ന നിലയിൽ, മുൻ ജഡ്ജ് എന്ന നിലയിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ ഗൗരവതരമായി കാണുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ ശ്രീ രവിശങ്കർ എന്നറിയപ്പെടുന്ന ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ പ്രതിനിധി, അദ്ദേഹം ഇന്ത്യൻ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രം എങ്ങനെയാണ്? ശ്രീ രവിശങ്കർ എന്ന് പറയുന്ന ശ്രീ രവിശങ്കറിനെ വിശ്വസിക്കുന്ന, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആർട്ട് ഓഫ് ലിവിങ്ങിൽ പങ്കാളിയാകുന്ന നിരവധി ആളുകളെ ഒഴിച്ചു നിർത്തിയാൽ ഇദ്ദേഹത്തിൻ്റെ കഥകൾ ജനാധിപത്യത്തിന് യോജിക്കുന്നതായിരുന്നില്ല. അദ്ദേഹം പണ്ട് പറഞ്ഞ ഒരു അനുഭവമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയിലെ സർക്കാർ സ്കൂളുകൾ മാവോയിസ്റ്റുകളെയും നക്സലീറ്റുകളെയും ഉൽപ്പാദിപ്പിക്കുന്ന ഇൻക്യുബേഷൻ സെൻ്ററുകളാണ്, അതുകൊണ്ട് സർക്കാർ സ്കൂളുകളല്ല നമുക്ക് വേണ്ടത്. മറ്റൊന്ന്, അദ്ദേഹം വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അയോധ്യ തർക്കഭൂമിയല്ലെന്നും അയോധ്യ അല്ലെങ്കിൽ ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലം മുസ്ലിമുകൾ സന്തോഷത്തോടെ ഹിന്ദുക്കൾക്ക് കൈമാറണമെന്ന് അഭിപ്രായം പറഞ്ഞാലാണ്. ഇനിയും അദ്ദേഹം ഡൽഹിയിലെ യമുന തീരത്ത് നടത്തിയ ആക്രമണം അതിനേക്കാൾ അത്ഭുതകരമാണ്. അദ്ദേഹം യമുനയുടെ തീരത്ത് നടത്തിയ കയ്യേറ്റം, അദ്ദേഹം നടത്തിയ ഒരു പരിപാടിയിലൂടെ ആ പ്രദേശത്തിന് വലിയ പാരിസ്ഥിതികമായ ആഘാതമുണ്ടായി എന്നും ഏകദേശം 13.5 കോടി രൂപയുടെ നഷ്ടം യമുനയുടെ തീരങ്ങളിൽ, യമുനയുടെ വെള്ളം കയറിയിറങ്ങുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയെന്നും, അതുകൊണ്ട് ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സംഘടന 5 കോടി രൂപ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് മാത്രമേ ആ പ്രദേശത്തു നിന്നും വിട്ടുമാറാവൂ എന്നും ഇന്ത്യയുടെ ഹരിത ട്രൈബ്യൂണൽ വിധി പറഞ്ഞ, പ്രകൃതിയെ നിരന്തരമായി വെല്ലുവിളിക്കുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട ശ്രീ രവിശങ്കർ, വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ആൾ, അയോധ്യ തർക്കഭൂമിയിൽ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ പറഞ്ഞ ഒരാൾ ഇതിൽ അഭിപ്രായം പറയുന്നു. മറ്റൊരാൾ മുമ്പ് പറഞ്ഞ പോലെ അദ്ദേഹം വക്കീലാണ്. അദ്ദേഹത്തിൻ്റെ അംഗീകാരം എന്ന് പറയുന്നത്, അദ്ദേഹം ന്യായാധിപന്മാരുടെ ഇടയിലും നിയമവിദഗ്ധരുടെയിലുമുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കുവാൻ യോഗയെ ഉപയോഗിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യേകത. അദ്ദേഹം ലോകത്തിലെ വിവിധ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ വായിച്ചാൽ മനസ്സിലാകുന്നത്. അദ്ദേഹം ചർച്ചയിലൂടെ പരിഹരിച്ച പ്രശ്നങ്ങൾ കോർപ്പറേറ്റുകൾ തമ്മിലുള്ള സംഘർഷം, കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കൽ. ഈ കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ കുടുംബ പ്രശ്നമല്ല, ഒരുപക്ഷെ അനിൽ അംബാനിയും മുകേഷ് അംബാനിയും ഒക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന, ഹൈഫൈ ആളുകളുടെ പ്രശ്നങ്ങളിൽ പങ്കാളിയാകുന്ന ഒരാൾ ഇതാ അയോധ്യ പ്രശ്നം പരിഹരിക്കാൻ വന്നിരിക്കുന്നു. ഇത്തരം മഹാനായ ഒരാൾ ഈ രാജ്യത്തെ അല്ലെങ്കിൽ രാജ്യാതീതമായ അന്തർദേശീയ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുന്ന ഈ മഹാൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഇടപെടലിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിച്ചിരുന്നെങ്കിൽ എത്രയോ ജീവനുകൾ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു, എത്രയോ 1 കോടി രൂപ നമുക്ക് ലാഭിക്കാൻ കഴിയാവുന്നു. അതുകൊണ്ട് ഈ പുതിയ സംരംഭവും നമ്മുടെ സുപ്രീം കോടതി, നമ്മുടെ ജുഡീഷ്യറി അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി ഉപയോഗിക്കുന്നു. അയോധ്യ പ്രശ്നം നാം മനസ്സിലാക്കുന്ന പോലെ ഒരു രാഷ്ട്രീയ വിഷയമാണ്. ആ രാഷ്ട്രീയ വിഷയത്തിന് അവസരമുണ്ടാക്കുന്ന തരത്തിലേക്ക് ഇന്ത്യൻ ജുഡീഷ്യറി അവരുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കാതിരിക്കണം.